നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീത ലക്ഷ്മണ എന്ന വ്യക്തി എത്രത്തോളം മനസ്സിൽ വിഷവും വിദ്വേഷവും പകയും കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഒരു പക്ഷേ നമ്മളിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ വളരെ വിരളമായിരിക്കും. എന്നാൽ സ്വന്തം മകൻ തന്നെ തൻ്റെ അമ്മയെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൽ ഒരല്പമെങ്കിലും സത്യം ഇല്ലാതെയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. തികച്ചും അപമാനകരമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ തന്റെ അമ്മ ഒട്ടും പുറകിലല്ല എന്ന് തുറന്നെഴുതുകയാണ് മകൻ. സ്വന്തം മകൻ. മകന്റെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരമൊരു പരാമർശം കൊടുത്തിരിക്കുന്നത്. ആ പോസ്റ്റ് ഇതാണ്: എന്റെ അമ്മ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ എന്റെ കല്യാണത്തിനുണ്ടാവില്ല. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഓരോരുത്തരോടുമായി പറയാനുള്ള താല്പര്യവും സമയവും എനിക്ക് ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ് വളരെ അധികം വേദനയോടെ ഇതിവിടെ എഴുതുന്നത്. അമ്മയും അച്ഛനും 23 വർഷം മുമ്പ് വേർപിരിയുകയും നിയമപരമായി വിവാഹമോചിതരായതുമാണ്. എനിക്ക് 8 അനിയന് 3 വയസ്സുമുള്ളത് വരെയാണ് ഞങ്ങൾ അമ്മയോടൊപ്പം ജീവിച്ചിട്ടുള്ളത്. അമ്മ എനിക്ക് തന്നിട്ടുള്ള സുന്ദരമായ ബാല്യകാലം ഓർമ്മകളിലുള്ളത് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തല്ലിച്ചതച്ചതിൻ്റെയും മൂർച്ചയുള്ള പലതും കൊണ്ട് ദേഹത്ത് മുറിവേൽപ്പിച്ച് ചോര വരുമ്പോൾ ഒരു തുള്ളി മരുന്ന് പോലും തരാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടില്ലാത്ത അമ്മയായിട്ടാണ്. മരുന്നൊക്കെ വച്ചു തന്നിരുന്നത് അച്ഛനാണ്. എന്റെ അനിയന് 3 വയസ്സുള്ളപ്പോഴാണ് അവനെയും എന്നെയും അച്ഛനെയും ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഒരു ദിവസം വെളുപ്പിനെ അമ്മ ഇറക്കി വിടുന്നത്. ആ വിവാഹ ബന്ധം തകരാതിരിക്കാൻ എന്റെ അച്ഛനെ കൊണ്ട് ആവുന്നത്ര പരമാവധി അച്ഛൻ ശ്രമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മയോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവന് തന്നെ അപകടമാണ് എന്ന് പ്രഗത്ഭനായ ഒരു സൈക്കോളജിസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വിവാഹമോചനത്തിലേക്ക് തന്നെ നീങ്ങാൻ അച്ഛൻ തീരുമാനിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഞാനും എൻ്റെ അനിയനും എങ്ങനെയാണ് വളർന്നതെന്ന് എൻ്റെ അമ്മ അറിഞ്ഞിട്ടുകൂടിയില്ല. കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം വല്ലപ്പോഴും ഫോണിൽ വിളിച്ച് തമാശകൾ പറയുന്ന ഒരു സുഹൃത്തായി മാത്രമായി അമ്മ. വല്ലപ്പോഴും വലിയ സമ്മാനങ്ങളുമായി വരുന്ന ഒരു ക്രിസ്മസ് അപ്പൂപ്പനായി അമ്മ. പിന്നീടാണ് മനസ്സിലായത് വലിയ സമ്മാനങ്ങൾ കൊണ്ട് മൂടുന്നത് അച്ഛനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടായിരുന്നു എന്ന്. പണ്ടൊക്കെ ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിനോ പൈങ്കിളി വാരികയ്ക്കോ അഭിമുഖം നൽകി അച്ഛനെക്കുറിച്ച് ശുദ്ധ നുണകൾ വിളമ്പി ആനന്ദത്തിൽ ആറാടുകയായിരുന്നു അമ്മയുടെ വലിയൊരു ഹോബി. ശക്തമായി ഞാൻ പ്രതിഷേധിക്കുകയും ഇനിയും ആവർത്തിച്ചാൽ ഞാൻ പബ്ലിക്കായി തന്നെ പ്രതികരിക്കുമെന്ന് താക്കീത് ചെയ്തതിൻ്റെയും പേരിൽ ഇടയ്ക്ക് കുറച്ചുനാൾ ഈ തോന്നിവാസം നിർത്തിവെക്കാറുണ്ടായിരുന്നു. ഇന്നേ വരെ ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ എല്ലാം മറന്നാണ് എന്തൊക്കെയാണെങ്കിലും എൻ്റെ അമ്മയല്ലേ, എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ എന്ന് കരുതിയാണ് അച്ഛൻ നടത്തിത്തരുന്ന കല്യാണമായിട്ട് കൂടി എൻ്റെ നിശ്ചയത്തിനും കല്യാണത്തിനും അമ്മ കൂടി ഉണ്ടാവണമെന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായത്. ആർക്കും ഒരു പരാതിയും പറയാനില്ലാത്ത രീതിയിൽ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത്. അമ്മയും പങ്കെടുത്തു, വളരെ സന്തുഷ്ടയായി. പക്ഷെ എൻ്റെ അമ്മയുടെ ഉള്ളിൽ എന്തുമാത്രം വിഷവും ദുഷ്ടത്തരവും പകയും ഇനിയും ബാക്കിയുണ്ട് എന്ന് കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛനെക്കുറിച്ച് പഴയ പതിവ് രീതിയിൽ ശുദ്ധ പച്ചക്കള്ളങ്ങൾ നിരത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അമ്മയുടെ വക. എൻ്റെ അച്ഛനെ പരമാവധി അപമാനിക്കുക എന്നതിനോടൊപ്പം എന്നെയും അനിയനെയും അച്ഛനെയുമായി തെറ്റിക്കുക, എൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കുക, ഇതിനോടെല്ലാമൊപ്പം സ്വയം ഒരു രക്തസാക്ഷിപ്പാട്ടം അങ്ങ് ചാർത്തുക, ഇതൊക്കെയാണ് അമ്മയുടെ ലക്ഷ്യങ്ങൾ. ഒരു വെടിക്ക് ഇത്രയും അധികം പക്ഷികൾ. സംഗീത ലക്ഷ്മണ ഒരു വലിയ നുണയാണ്. മനസ്സിൽ പകയും പ്രതികാരവും ഈഗോയും ക്രൂരതയും മാത്രമുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. സ്വന്തം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു സ്ത്രീയുടെ വയറ്റിലാണ് ഞാൻ ജനിച്ചത് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയേറെ ദുഃഖമുണ്ട്. ഒന്ന് മാത്രം ഓർത്തു നോക്കുക, വിവാഹബന്ധം വേർപിരിഞ്ഞ് 23 വർഷം കഴിഞ്ഞും ഈ സ്ത്രീ എന്തിനാണ് ഇന്നും എൻ്റെ അച്ഛനെ വേട്ടയാടുന്നത്? തലയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണം കണ്ടെത്താനാകുമോ? ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകാത്തത് എൻ്റെ അച്ഛൻ എന്ന വലിയ മനുഷ്യൻ്റെ സംസ്കാരം ഒന്ന് മാത്രം. പരസ്യമായ ഈ വിഴിപ്പരക്കലിന് താല്പര്യമുണ്ടായിട്ടല്ല, ഈ ഗതികേടിലേക്ക് എൻ്റെ അമ്മ എന്നെ കൊണ്ടെത്തിച്ചതാണ്. അമ്മ അച്ഛനെ അപമാനിക്കാൻ ശ്രമിച്ചത് പരസ്യമായാണ്. അതുകൊണ്ടാണ് അതിനുള്ള ഉത്തരം ഞാൻ പറയുന്നത് പരസ്യമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. അമ്മ പറയുന്നത് കള്ളത്തരങ്ങളാണ് എന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനുഭവിച്ച സത്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അച്ഛനാണ് ശരി, അച്ഛൻ തന്നെയായിരുന്നു എന്നും ശരി. എന്തായാലും എല്ലാം നല്ലതിനാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. ഒരു കണ്ടകശനി ഒഴിഞ്ഞു പോകുന്നതായി ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അമ്മ സംഗീത ലക്ഷ്മണ എന്ന അധ്യായം എൻ്റെ ജീവിതത്തിൽ അവസാനിക്കുകയാണ്.
എന്റെ ഈ ഗതികേടുകൾ വായിക്കാൻ സമയം ചെലവഴിച്ച എല്ലാവരോടും എന്റെ നന്ദിയും ഖേദവും രേഖപ്പെടുത്തുന്നു. ഒപ്പം എനിക്കും എന്റെ പെണ്ണിനും നല്ലതും വരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ള എല്ലാവരോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിലെ ഓരോ വരികളിലും വ്യക്തമാണ് സംഗീത ലക്ഷ്മണ എന്ന ആ സ്ത്രീയുടെ ഉള്ളിലെ വിഷത്തിന്റെ അളവുകൾ എത്രത്തോളമാണെന്ന്. സ്വന്തം മകന്റെ ഗതികേടാണ് ഒരമ്മയെപ്പറ്റി ഇത്രത്തോളം മോശമായ രീതിയിൽ എഴുതേണ്ടി വരിക എന്നത്.